എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിരുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ധനായ പൗലോസ് ലേഖ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വാക്യാംശമാണ് ഇപ്പോൾ നാം വായിച്ച് കേട്ടത്. ലോക ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ ജീവിച്ചിട്ടുള്ള നിരവധി ആളുകൾ തങ്ങളുടെ ജീവിത വഴികളിൽ ജീവിതത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലയിൽ നിർവചിച്ചിട്ടുണ്ട്. ചില ആളുകൾ ജീവിതത്തെക്കുറിച്ച് വളരെ ദുഃഖകരമായ പരിതാപകരമായ നിലയിലാണ് തങ്ങളുടെ ജീവിതത്തെ വീക്ഷിക്കുകയും അതിനെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആംഗലേയ സാഹിത്യം അവിസ്മരണീയനായ വ്യക്തിയാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ലൈഫ് ഈസ് എ ടെയിൽ ഓഫ് ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറിഫൈങ് നദി. ആംഗലേയ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ കണ്ടിരിക്കുകയാണ്. റോബ് ബാർട്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ലൈഫ് ഈസ് ലൈക്ക് ആൻ ഓണിയൻ ആസ് വി പീൽ ഈച്ച് ഓഫ് ഇറ്റ്സ് ലീവ്സ് ദാറ്റ് വി വുഡ് ക്രൈ. അതായത് ജീവിതം ചെയ്യുന്നത് ഒരു ഉള്ളിക്ക് സമാനമാണ്. അതിൻ്റെ ഓരോ ഇതളുകൾ നാം നടത്തുമ്പോഴും അത് നമ്മെ കരയിപ്പിച്ചുകൊണ്ട് ഇരിക്കും. തോറയോ എന്ന് പറയുന്ന പ്രശസ്തനായൊരു ചിന്തകനുണ്ടായിരുന്നു. ചിന്തകൻ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്പയർഡ് ഫോളീസ്. അതായത് വിധി നിർണായകമായ നിരവധി പതനങ്ങളുടെ പരമ്പരയാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തെ വ്യത്യസ്തമായ നിലയിൽ വിവക്ഷിച്ച നിരവധി ആളുകളുടെ ചരിത്രം ഗതകാലങ്ങളിൽ നമുക്ക് ചരിത്ര രേഖകളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീൻ്റെ പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനാകുന്ന ചിന്തകനും എഴുത്തുകാരനും സുവിശേഷമായിരുന്നു അപ്പോസ്തലനായ പൗലൂസ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും ജീവിതത്തിൻ്റെ അപകടവും വാക്കുകളാണ് ഞാൻ ഇവിടെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. ഇത് പൗലോസിൻ്റെ തത്വശാസ്ത്രം എന്നാണ് വേദപഠിതാക്കൾ ഈ വാക്യാംശത്തെ വിവക്ഷിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അവിടെ ഒരു വസ്തുത മനസ്സിലാക്കണം: ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ള ആപ്തവാക്യം ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി ഏറ്റെടുത്തായിരുന്നു അപ്പോസ്തലനായ പൗലൂസ്. ഈ പൗലൂസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ തത്വശാസ്ത്രത്തിൽ, അതായത് ജീവിതത്തിൻ്റെ ഈ തത്വശാസ്ത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട് എന്ന് സമർത്ഥമായ നിലയിൽ ഗവേഷണം ചെയ്ത ധാരാളം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ട്. ഞാൻ ആ വാക്യാംശം വായിച്ചിട്ട് എനിക്ക് പൗരസ്ത്രശാസ്ത്രത്തെ സംബന്ധിച്ച് അതിപ്രധാന ചിന്തകൾ ഈ ഭാഗത്തു നിന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിലല്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്നേറ്റു പറയുന്ന യാതൊരു ദൈവപൈതലിനെ സംബന്ധിച്ചും ആ ജീവിതം എന്ന് പറയുന്നത് മാനുഷികമായ വീക്ഷണത്തിൽ ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്, അതായത് അത് കഷ്ടതയുടെ ജീവിതമാണ്. മാനുഷിക വീക്ഷണത്തിൽ ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്, അതായത് അത് പരാജയത്തിൻ്റെ ജീവിതമാണ്. പിന്നെ മാനുഷിക വീക്ഷണത്തിൽ ആ ജീവിതം ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ, മോഹഭംഗത്തിൻ്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന ആളുകളുടെ ജീവിതം സംബന്ധിച്ച് മനുഷ്യൻ വീക്ഷണമാണ് നിങ്ങളോട് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായി ഞാൻ പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുന്ന ഒരു ദൈവവേദനെ ലോകം വീക്ഷിച്ചിട്ട് പറയും: ദ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സഫറിങ്. ഇത് ശരിയാണോ എന്നറിയാൻ
നമ്മൾ വേറെ എങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്തവാക്യം ജീവിതത്തിൽ നിർവചിച്ച അപ്പോസ്തലായ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ തികവുറ്റ പണ്ഡിതനായി ആ കാല യഹൂദന്മാരുടെ ഹില്ലേൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന മത സർവകലാശാലയിൽ അതിൻ്റെ ചാൻസലറായിരുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണമായി മികവുറ്റ ക്രൈസ്തവ വിരോധിയായി ക്രൈസ്തവരെ കൊന്നിടുവാൻ പ്രയാണ പുനരുദ്ധാനം ചെയ്ത കർത്താവ് യേശു തനിക്ക് പ്രത്യക്ഷനായതും അദ്ദേഹത്തെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയതും. ഈ വിഷയം, അതായത് ശൗല് എന്ന് പറയുന്ന, തർസോസിലെ ശൗല് എന്ന് പറയുന്ന ഈ മഹാമനുഷ്യന്റെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തെ സംബന്ധിച്ച് അദ്ദേഹം മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഭർത്താവായി അദ്ദേഹം മാറുവാൻ പോകുന്നു എന്നുള്ള ആ അറിവ്, ആ ഇൻഫോർമേഷൻ കർത്താവ് പാസ് ഓൺ ചെയ്തത് പറഞ്ഞു കൊടുത്ത യെരുശലേമിൽ പാർത്തു വന്ന, ദമസ്കോസിൽ പാർത്തു വന്ന ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസിയായിരുന്ന അനനിയാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൗലോസിനോട് തൻ്റെ മനസ്സിലാക്കി അതിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തലമേൽ കൈവച്ചു, കാഴ്ച പ്രാപിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ അതിനു മുമ്പ് കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഇതാ അനന്യാസ് പറയുകയാണ്, ഇതാ ഈ ശൗല് മാനസാന്തരപ്പെട്ടിരിക്കുന്നു. അവൻ ഇന്ന സ്ഥലത്ത് തൽക്കലനായ ശിമോന് ദുരുവന്റെ പാർക്കുന്നു. അവൻ്റെ കണ്ണന കാഴ്ചയായിരിക്കുന്നു. അവൻ്റെ സ്വയപ്രകാശം ദൈവപ്രകാശം വഴിമാറിയിരിക്കുന്നു. നീ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നാം വായിക്കുന്നു, ഈ സാധാരണ വിശ്വാസി, ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചേഷ്ടകൾ ചരിത്രങ്ങൾ അറിയാവുന്ന സാധാരണ വിശ്വാസി കർത്താവേ, ആ മനുഷ്യൻ തിരുനാമത്തിന് എന്ത് ദോഷം ചെയ്തിരിക്കുന്നു, എന്ത് പ്രയാസങ്ങളുണ്ടായിരിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ പോക, അവൻ്റെ നാമം ജാതികളോടും നാടുവാടികളും രാജാക്കളോടും ഇസ്രായേൽ മക്കളോടും അറിയിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാകുന്നു. അവൻ ഏതെല്ലാം നിലയിലുള്ള കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് ഞാൻ അവിടെ വെച്ച് അവനെ അറിയും എന്ന് പറഞ്ഞു. തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആദ്യം ദൈവം യേശുവിനെ പൗലോസ് ഏറ്റുപറഞ്ഞപ്പോൾ ആ ഏറ്റുപറച്ചിലൂടെ അവൻ്റെ ജീവിതത്തിൽ അനുവദിച്ച അനുവദനീയമായ ഒരു അനുഭവമായിരുന്നു കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത്. അത് പിന്നീട് പൗലോസ് ഫിലിപ്പിയാലയെന്ന് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞത്, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം. ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു വരമാണ്. എല്ലാവർക്കും ആ വരം ലഭിച്ചു എന്ന് വരികയില്ല. പൗലോസിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ സുവിശേഷത്തിൽ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഈ ദൈവദാസന്റെ ജീവിത നവുകയിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന കഷ്ടതയുടെ നീണ്ടിയ നമുക്ക് കാണുവാൻ സാധിക്കും. പതിനൊന്നാം അദ്ദേഹം ഇങ്ങനെ പറയുന്നു, പലവട്ടം പട്ടിണി, പൈതാഹം, നഗ്നത, ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കഷ്ടതയുടെ ഒരു നീണ്ട നിര അപ്പോസ്തലൻ അവിടെ അടുക്കുകയാണ്. പറയട്ടെ, എനിക്ക് ജീവിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഏറ്റു പറയുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി കർത്താവായ യേശു ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിനായി സമർപ്പിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ലോകവീക്ഷണത്തിൽ അവൻ്റെ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. രണ്ട്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്, അതായത് അത് ശരിയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പരാജയങ്ങൾ മാനുഷികമായി താൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം സുവിശേഷത്തിനായിട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പരാജയങ്ങളെ വിജയങ്ങളായി എണ്ണുവാൻ എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും സാധിക്കുകയില്ല. സർ തോമസ് എഡിസൺ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിരുന്ന അറിയാൻ വയ്യാത്ത ആളുകൾ ഇല്ല. അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ആണ് നമ്മുടെ ഇൻകാൻഡിസന്റ് ബൾബ്, അതായത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്.
ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുവാൻ എത്ര പരീക്ഷണം എന്ന് എത്രയാൾക്കറിയാം എന്നെനിക്കറിയാൻ വയ്യ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ 3000 ആയിരുന്നു. 1999 പ്രാവശ്യവും ഇലക്ട്രിക് ബൾബിനെ പ്രകാശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ 3000-ാമത്തെ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുകയും ഇലക്ട്രിക് ബൾബ് പ്രകാശിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ അമേരിക്കൻ ഐക്യനാടുകളിലെ വർത്തമാനപത്രം ആ വാർത്ത ലോകത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. അന്ധകാരാവൃതമായ ലോകത്തിന് പ്രകാശധാര ചൊരിയുവാൻ നൂതനമായിരുന്ന ഒരു സാങ്കേതിക വിദ്യയ്ക്ക് സർ തോമസ് എഡിസൺ ജന്മം കൊടുത്തിരിക്കുന്നു. വാർത്ത വന്നു. നമ്മുടെ മാനുഷികമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല യുവാക്കൾക്കും അദ്ദേഹത്തോട് തോന്നി. അവരൊക്കെ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇതാണ് ഒരു വലിയ 2999 പ്രാവശ്യം അദ്ദേഹം തോറ്റു പരീക്ഷണത്തിൽ, ഒരു പ്രാവശ്യം മാത്രം ജയിച്ചു. അതാണോ പത്രത്തിലെ ഇത്ര വലിയ തലക്കെട്ടിൽ കൊടുക്കേണ്ട വാർത്ത എന്നവർ ചോദിച്ചു. പക്ഷേ അതിനെ എഡിസൺ പ്രതികരിച്ച വിധം നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞത് ഇങ്ങനെയാണ്, ഡെവലിക്കേഷൻ എ ഫെയിലിയർ, അതായത് വിദ്യാഭ്യാസത്തെ പരാജയം എന്ന് പറഞ്ഞുകൂടാ. 1999 വിവിധ മാർഗങ്ങളിലൂടെ ഈ ബൾബ് എങ്ങനെ പ്രകാശിക്കുകയില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, അറ്റ് ലാസ്റ്റ് ഐ ലേൺ ഹൗ ദിസ് വിൽ ഗ്ലോ, അതായത് ഏറ്റവും ഇതിലെ 3000-ാമത്തെ പ്രാവശ്യം ഇതെങ്ങനെ പ്രകാശിക്കുമെന്നും ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എഡിസന്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും സക്സസ് ആയിരുന്നു, അതായത് വിജയമായിരുന്നു. പരാജയങ്ങളെ വിജയമാക്കി കഴിയുന്നതാണ് ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്ന് ഏറ്റുപറയുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ലോകം ഒരു പക്ഷെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മുടെ വീക്ഷണകോണത്തിലൂടെ പരാജയപ്പെട്ട ജീവിതം എന്ന് വിധി എഴുതിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു ഭക്തൻ്റെ ജീവിതം ഒരിക്കലും പരാജയം അല്ല. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ും 7-ും ഏറ്റവും ഉദാത്തമാകുന്ന ദൃഷ്ടാന്തമായി വിശുദ്ധ ബൈബിളിൽ നിലച്ച് നിൽക്കുകയാണ്. 3-ാമതായി ഞാൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് യേശു ക്രിസ്തു ആണ് എന്ന് ഏറ്റവും ഭക്തനെ ലോകം ഇങ്ങനെ പറയും, ഇറ്റ്സ് എ ഫ്രസ്ട്രേറ്റഡ് ലൈഫ്, അല്ലെങ്കിൽ മോഹഭംഗപ്പെട്ട അല്ലെങ്കിൽ നിരാശപ്പെട്ട ജീവിതം എന്ന് വിധി എഴുതിയേക്കാം. ശരി, വരെ പൗലോസിൽ താൻ പ്രതീക്ഷിച്ച കാര്യങ്ങളും അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് നേടുവാനായിട്ട് സാധിച്ചില്ല. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തു ആണ് എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ പക്ഷെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന നില നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നേടുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാവുന്നതാണ്. ഒരു വസ്തുത ഇവിടെ ഞാൻ പറയട്ടെ, റോമിലുള്ള വിശുദ്ധന്മാരെയും പോയി കണ്ട് അഭിവന്ദിക്കുവാനും അവർക്കുള്ള അവരുടെയിൽ വലിയ ആത്മീയ ഫലവും ഉണ്ടാകേണ്ടതിന് ആധ്യാത്മികമായ ശുശ്രൂഷിക്കുവാനും പലവട്ടം പൗലോസ് ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അത് സാധിച്ചില്ല. ഒടുവിലും പോയി ചണ്ടകളാൽ ബന്ധിക്കപ്പെട്ട ഒരു കാരാഗ്രഹവാസിയായിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നാം പ്രതീക്ഷിക്കുന്ന എല്ലാ രംഗങ്ങളിലും എത്തിച്ചേരുവാനോ എത്തിപ്പിടിക്കാനോ കഴിയാതെ പോയ മോഹഭംഗത്തിൻ്റെ നിരാശയുടെ ജീവിതമാകാം യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാകുന്നു എന്ന് ഏറ്റുപറയുന്ന ക്രിസ്തു ഭക്തൻ്റെ ജീവിതം. എന്നാൽ ഞാൻ ഓർമ്മിച്ചു തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ും 7-ും വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുക, ഞാൻ നല്ല പോർ പൊരുതു, തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചും ഇരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ പ്രിയം വെച്ച കൂടെ തന്നെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആ ജീവിതം ലോകം ഇങ്ങനെ വിധി എഴുതും, അത് കഷ്ട ജീവിതം. 2, അരാജയത്തിൻ്റെ ജീവിതം. 3, അത് മോഹഭക്തിയുടെ നിരാശയുടെ ജീവിതം. എന്നാൽ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവപ്രകാശം ഏറ്റുവാങ്ങിയ ക്രിസ്തു ഭക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായും കർത്താവായ യേശു ആണ് എന്ന് സംശയിച്ചു പറയുമ്പോൾ അവൻ പറയും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളും വെളിപ്പെടുവാനുള്ള തേജസ്കരണത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളായി
ദൈവം നൽകിയ അനുഭവങ്ങളാണ്. ഞാൻ ഇങ്ങനെ അതിനെ വിവക്ഷിക്കാം, ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത് നിത്യതയിൽ ക്രിസ്തുഭക്തന് ലഭിക്കുവാൻ പോകുന്ന നിത്യദേശം അസംസ്കൃത വസ്തുക്കളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞത്, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സുന്നതം നമുക്ക് ലഭിക്കുവാൻ ഏതുവാകുന്നു. അദ്ദേഹം അതിനോട് ഇപ്രകാരം കൂട്ടിച്ചേർത്തു, കഷ്ടതാ സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയെയും സിദ്ധതാ പ്രത്യാശയെ ഉളവാക്കുന്നു. ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ലഘുവായ കഷ്ടം, രണ്ട്, അത് ലോകദൃഷ്ടിയിൽ പരാജയത്തിന്റെ ജീവിതമാണോ? ആയിരിക്കാം, പക്ഷേ ദൈവത്തിൽ അസമ്പൂർണമായ വിജയത്തിന്റെ അനുഗ്രഹത്തിന്റെ. മൂന്ന്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് മോഹഭംഗത്തിന്റെയോ നിരാശയുടെയോ ജീവിതം ആകാം, പക്ഷേ ദൈവവചനം പറയുന്നു അത് ആത്യന്തികമായി ദൈവ ഏറ്റവും വലിയ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ജീവിതമാണ്. ഏതാണ്ട് AD 63 64 റോമൻ പരമാധികാരിയായിരുന്ന നീറോ ചക്രവർത്തിയുടെ നിന്നുന്ന ഖഡ്ഗത്തിന്റെ കീഴെ തലയച്ച് പൗലോസ് അപ്പോസ്തലൻ നിമിഷങ്ങൾക്കുള്ളിൽ താൻ പ്രത്യാശ വെച്ച യേശുവിന്റെ അദ്ദേഹം പറന്ന് അകന്നു. പക്ഷേ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചിട്ടുള്ള ഏതു മനുഷ്യൻ പറഞ്ഞതിനേക്കാൾ ഏറ്റവും അധികം ധൈര്യത്തിന്റെയും നിർണയത്തിന്റെയും സ്ഥിരതയുടെയും പ്രത്യാശയുടെയും വാക്കുകളാണ് അദ്ദേഹം ഒരുപാട് വർത്തമാനത്തെ ചുറ്റും പറഞ്ഞു നോക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചു വിശ്വാസം കാത്തു, ഭാവിയെ നോക്കി വിശ്വാസത്തെ കണ്ണുകളെ ഭാവിയെ കണ്ട് പുഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തു എന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്, എനിക്ക് ജീവിക്കുന്നത് യേശുവാണ് എന്ന് ഏറ്റു പറയുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ പ്രഖ്യാപനം. പ്രിയ കേൾവിക്കാരെ, മാന്യ സ്നേഹിതരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിക്കുന്നതുവാണോ എങ്കിൽ ലോകത്തിന്റെ വീക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതം കഷ്ടതയുടെയോ നിരാശയുടെയോ ജീവിതമാകാം. എന്നാൽ ദൈവമുമ്പാകെ അത് ഏറ്റവും തികഞ്ഞതും ധൈര്യം നൽകുന്നതും പ്രത്യാശാ സമ്പന്നവുമായ ജീവിതം ആയിരിക്കും. ദൈവസ്വന്തയിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി കർത്താവിനെ ജീവിതത്തിന്റെ പ്രത്യാശാ പുരുഷനാക്കി തീർത്ത് ഈ ലോകം എനിക്ക് മറ്റെന്തിനേക്കാളും എന്റെ കർത്താവാണ്, എന്റെ ജീവിതം ഞാൻ അവനായി സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് ഹൃദയത്തിൽ നിർണയിച്ചുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുവാൻ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. പന്ത്രണ്ടരമലേക്ക് താൽക്കാലികമായ അന്തർധാനത്തിനായി പുറപ്പെട്ടുപോയ ദൈവദാസനായിരുന്ന യാക്കോബ് നാം വായിക്കുന്നുണ്ട്, പദ്ദൻഅരാമിൽ നിന്ന് മടങ്ങി, പ്രവാസ ദേശത്തുനിന്ന് മടങ്ങി അദ്ദേഹം കനാൻ ദേശത്ത് വരുമ്പോൾ നാം വായിക്കുന്നു, ഇങ്ങനെയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് 20 വർഷക്കാലത്തെ അന്തർധാനത്തിന് മടങ്ങി പ്രവേശിക്കുവാനായി ശ്രമിക്കുന്ന ഈ യാക്കോബിനെ ദൂതൻ തടഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ തടഞ്ഞു. ആ ദൈവദൂതൻ തടഞ്ഞു നിർത്തിയിട്ട് വിസ എക്സ്പയർഡായി, പാസ്പോർട്ടും എക്സ്പയർഡായി, എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ 20 വർഷക്കാലം കൊണ്ട് ഞാൻ നേടാവുന്നതൊക്കെ നേടി, ഭാര്യമാരെ നേടി, പുത്രി പുത്ര സമ്പത്ത് നേടി, ദാസീദാസന്മാരെ നേടി, ആടുമാടുകളെ നേടി, പിന്നെ ലാഭാനുള്ളതൊക്കെയും ഞാൻ ലക്ഷ്യമാക്കി ഒക്കെ നേടി, എനിക്ക് ഒരു കുറവ് മാത്രമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ ഇല്ല. ദൈവത്തിനോട് പറയുകയാണ് ദൂതൻ, പറഞ്ഞു ഞാൻ നേടി, പക്ഷേ അനുഗ്രഹത്തോടൊപ്പം ഒരു ഉളുക്കും കൂടെ കാണും. നമ്മളൊക്കെ അദ്ദേഹം പറഞ്ഞു, ഉളുക്ക് കിട്ടിയാലും വേണ്ടിയില്ല, എനിക്ക് അനുഗ്രഹം വേണം. നമ്മളൊക്കെ ഇന്ന് ധാരാളം സൂപ്പർ ബസാറുകളിൽ യാത്ര സഞ്ചരിക്കുന്നവരും സന്ദർശിക്കുന്നവരും സൂപ്പർ ബസാറുകളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ, പിന്നെ സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള ആളുകൾ മോൺഗോമറിയിലും ACPNയിലും ഒക്കെ കയറുമ്പോൾ അവിടെ കയറിയാൽ ഇടിവിച്ചിട്ടുണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീയാണ്. അത് മലയാളിയെ സംബന്ധിച്ച് കേൾക്കുന്നവരുടെ സന്തോഷം
ശത്രുവാണ്. ഇവിടെ നെയ്തൊരു ദൂതൻ യാക്കോബിനോട് പറഞ്ഞ വാക്ക് എന്താ അറിയാവോ? ബൈ ബ്ലെസ്സിംഗ് ആൻഡ് ഗെറ്റ് ഉളുക്ക് ഫ്രീ, അതായത് അനുഗ്രഹം വാങ്ങിയ ഉളുക്ക് ഫ്രീ ആയിട്ട് തരാം. ജീവകാലം അനുഗ്രഹം വേണം. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റി. അവന്റെ യാക്കോബ് വഞ്ചന എന്ന പേര് മാറ്റി യഹോവ ദൈവത്തിന്റെ പ്രഭു എന്നാക്കി. വിജയശ്രീലാളിതമായ ജീവിതത്തിനായി തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് യാക്കോബ് പ്രയാണം ചെയ്തു. പ്രദേശത്ത് എത്തി അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. പ്രിയ സ്നേഹിതരെ, അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് എനിക്കും നിങ്ങൾക്കും ഇന്ന് രാവിലെ സമയം ദൈവസ്ഥലിൽ പുനഃപ്രതിഷ്ഠ സമർപ്പിച്ചുകൊണ്ട് പറയാം, എനിക്ക് ജീവൻ. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ആത്യന്തികമായിരിക്കുന്ന നമ്മുടെ ജീവിത പ്രതീക്ഷ, നമ്മുടെ ഏറ്റുപറച്ചിൽ അതാകട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇവിടെ ഞാൻ നിർത്തുന്നു. നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ബഹുത്വപ്പെട്ട് ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹശുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ.